ഓരോ ആഘോഷങ്ങളുടെ കാലഘട്ടമാണ്. പിന്നെ കല്യാണങ്ങൾ, മരണം, ഇതൊക്കെ തന്നെ നിബന്ധനകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ലംഘിച്ചുകൊണ്ട് സാധാരണ പതിവ് പോലെയായി. ഇതെല്ലാം വരുമ്പോഴും ജനങ്ങൾ സ്വയം ഒരു നിയന്ത്രണം, ആത്മനിയന്ത്രണം പാലിച്ചു പറ്റുമോ? ഗവൺമെൻറ്റിന് എല്ലാ കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഒരു കല്യാണം 120 121 ആളുകൾ പോലീസ് ബലം പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? 120 അല്ല 100 പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ ആ 100 പങ്കെടുപ്പിക്കുക. 125 ആളായാൽ ഒരു കല്യാണ പന്തിൽ വന്ന് 5 പൊക്കി കൊണ്ടുപോയാൽ എന്താ സ്ഥിതി? ജനാധിപത്യം പരമാധികാരമൊക്കെ വരില്ലേ? അപ്പം അതുകൊണ്ട് എന്താണെന്നറിയോ, നമ്മൾ ജനങ്ങളുടെ സഹകരണമാണ് അനിവാര്യം. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പറയുന്നുണ്ട്, ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്, മുഖ്യമന്ത്രി ദിവസങ്ങളോട് പറയാറുണ്ട്. ഈ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, അത് സ്വീകരിച്ചുകൊണ്ട് പ്രത്യക്ഷരം പ്രതിമാനിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വ്യാപനം തടയാൻ കഴിയുമെന്ന കാര്യം അതാണ് കേരളത്തിൻ്റെ അനുഭവം.